അമ്മയുടെ കരുതൽ പോലെ ആരോഗ്യ സംരക്ഷണം. AVM ഹോസ്പിറ്റൽ, ഫാത്തിമഗിരി റോഡ്, ചന്തക്കുന്ന്, നിലമ്പൂർ. ഫോൺ 8594057885. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ചാലിയാർ പഞ്ചായത്തിൽ കോൺഗ്രസിനുള്ളിൽ ഭിന്നത രൂക്ഷം. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ജോസഫിനെ സാധ്യതാ ലിസ്റ്റിൽ നിന്നും വെട്ടിനിരത്തി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി. കഴിഞ്ഞ ദിവസം ഇടിവണ്ണയിൽ ചേർന്ന കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയിലാണ് മണ്ഡലം സെക്രട്ടറി സോയി മുള്ളൂർ മൂന്നംഗ ലിസ്റ്റ് മുന്നോട്ട് വെച്ചത്. വനിതാ സംവരണമായ ഇടിവണ്ണ വാർഡിൽ നിന്നും രണ്ട് തവണ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച് 10 വർഷം ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ലിസി ജോസഫിന്റെ പേര് ഇടം തേടിയില്ല. ലിസി ജോസഫ് അടക്കം യോഗത്തിനായി എത്തിയിരുന്നെങ്കിലും പങ്കെടുത്തില്ല. കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥി പട്ടിക സമർപ്പിച്ചതിനെ ലിസി ജോസഫിനെ അനുകൂലിക്കുന്നവർ ശക്തമായി എതിർത്തു. പാർട്ടിയെ ചിലർ സ്വന്തം പോക്കറ്റിലാക്കാൻ നടത്തുന്ന ശ്രമം അനുവദിക്കില്ലെന്നും അവർ പറഞ്ഞു. ലിസി ജോസഫ് 2 പ്രാവശ്യം ജയിച്ച് പ്രസിഡന്റായത് അവരുടെ ജനപിന്തുണയാണ് കാണിക്കുന്നത്, അല്ലാതെ അവരുടെ അയോഗ്യതയല്ല. ലിസി ജോസഫിന് സീറ്റ് നിഷേധിക്കുകയും 2 പ്രാവശ്യം ജയിച്ച മറ്റൊരു അംഗമായ മണ്ഡലം വൈസ് പ്രസിഡന്റ് തോണിയിൽ സുരേഷിന് മത്സരിക്കാൻ സീറ്റ് നൽകുന്നതിലെ യുക്തിയും ഇവർ ചോദ്യം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നാലകത്ത് ഹൈദരാലിയുടെ സാന്നിധ്യത്തിൽ മണ്ഡലം നേതാക്കളിൽ ചിലർ ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ ലിസി ജോസഫിനെ അവഹേളിക്കുന്ന രീതിയിലെടുത്ത തീരുമാനം ലിസി ജോസഫ് പക്ഷം ഗൗരവമായാണ് കാണുന്നത്. വാർഡ് യോഗത്തിൽ ലിസി പക്ഷത്തെ ആളുകളെ ബോധപൂർവം വിളിച്ചതുമില്ല. വാളംതോട്, പെരുവമ്പാടം, ഇടിവണ്ണ, പാറേക്കാട് വാർഡുകളിൽ ലിസി ജോസഫ് പക്ഷത്തിന് കാര്യമായ വോട്ടുകളുണ്ട്. തങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ വാർഡിലെ ചില നേതാക്കളെ മുന്നിൽ നിർത്തി മണ്ഡലം കമ്മിറ്റിയിൽ ഒരു വിഭാഗത്തിന്റെ ഒത്താശയോടെ നടത്തിയ നീക്കത്തെ രാഷ്ട്രീയപരമായി നേരിടാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. മണ്ഡലം നേതാക്കൾ നേരത്തെ ലിസി ജോസഫ് തന്നെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും ഇവർ പറഞ്ഞു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കം മൂലം പെരുവമ്പാടം വാർഡ് കോൺഗ്രസിന് നഷ്ടമായിരുന്നു. ഇതേ തുടർന്നാണ് 20 വർഷം തുടർച്ചയായി ഭരിച്ച ചാലിയാറിൽ LDF ഭരണം നഷ്ടമായത്. ലിസി ജോസഫിന് സീറ്റ് നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിനുള്ളിൽ ഒരു പൊട്ടിത്തെറിക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മണ്ഡലം പ്രസിഡന്റിന് പുറമെ വൈസ് പ്രസിഡന്റ് ബെന്നി കൈതോലിൽ, മുൻ മണ്ഡലം പ്രസിഡന്റ് IK യൂനസ് സലീം, ജോണി ഇടിവണ്ണ, ടോമി പാറപ്പുറം, എബിൻ ടോമി, ജോയി തോട്ടേക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. തത്സമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.